ഹലോ. ചില ആളുകള് ചില ദേശത്ത് ദൈവങ്ങളായിരിക്കും, മറ്റു ചിലർക്ക് അവർ സാത്താന്മാരായിരിക്കും. അതാണ്, ആരും ഭൂമിയിൽ ജനിച്ചു വരുമ്പോൾ ഗുണ്ടകളായിട്ട് വളരുന്നില്ല. ഞാൻ കണ്ടതും കേട്ടതും ഞാൻ അനുഭവിച്ചതാണ് ഈ സിനിമയുടെ പല കാര്യങ്ങൾ. അതിപ്പോൾ ഞാൻ തുറന്നു പറയുകയാണ്, പല കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങളാണിത്. അപ്പൊ ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾക്കറിയാം, ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളൊന്നും ആലോചിച്ചു നോക്കി, മരണപ്പെട്ട ആളറിയുന്നില്ല ഞാൻ എന്തിനു കൊല്ലപ്പെട്ടു എന്നുള്ളത്, കൊല ചെയ്ത ആളറിയുന്നില്ല ഞാൻ എന്തിനു ഒരാളെ കൊല ചെയ്തു. തൊട്ടടുത്ത ദിവസം തന്നെ നമ്മൾ കണ്ടതല്ലേ, ഒരു ഡോക്ടറെ എന്ത് തെറ്റ് ചെയ്തിട്ടാ ആ ഡോക്ടർ മരിച്ചത്, ചെയ്തോന് എന്താണ് ആ ഡോക്ടറോടുള്ള പ്രതികാരം എന്താ? അപ്പൊ എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ ഡാർക്കായിട്ട് ഇങ്ങനെ കൃത്യമായിട്ട് ഇതിനെ കാണേണ്ട ഒരു ആവശ്യമില്ല. അപ്പൊ നമ്മള് മരണം ആഗ്രഹിക്കരുതെന്ന് പറയും നമ്മൾ പലപ്പോഴും. പക്ഷെ നമ്മള് ആ കൊന്ന ആളെ നമ്മുടെ മരണം നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നില്ലേ? അവരെ കൊല്ലണം എന്ന് ചിന്തിച്ചില്ലേ? നമ്മളൊക്കെ എല്ലാവരും പറയും ദൈവം തന്ന ജീവനല്ലേ, അത് ദൈവം തന്നെ എടുക്കട്ടെ. അപ്പൊ ദൈവം തന്നെ, അങ്ങനെ ദൈവം എന്നുള്ള സങ്കല്പം ഉണ്ടെങ്കിൽ ദൈവം തന്നെയല്ലേ അയാളെ കൊല്ലാനെ സമയവും സാഹചര്യമൊക്കെ ഒരുക്കി കൊടുക്കുന്നത്. അതല്ലേ എന്റെ സത്യം. ആരും കൊലയാളികളായിട്ടില്ല, സാഹചര്യമാണ്. പക്ഷെ അവരെ നമ്മൾ മാറ്റി നിർത്തപ്പെട്ടവരല്ല ഗുണ്ടകൾ പറയും. പിന്നെ പല ആളുകളുണ്ട്, പല ക്യാരക്ടറുകളുണ്ട്, നമ്മൾ മനസ്സിലാക്കണം. കാശും പരിപാടിക്കൊക്കെ വേണ്ടിയിട്ട് തൊഴിലേ കൊണ്ട് നടക്കുന്നവരുണ്ട്, അത്ര ആൾക്കാർ സമൂഹത്തിലുണ്ട്. പിന്നെ ഇത് മലയാള സിനിമയിലെ ആദ്യത്തെ കൊട്ടേഷൻ സിനിമയല്ല, ഇത് ഒരുപാട് പേര് പരീക്ഷിച്ചതാണ്. അപ്പൊ ഞാൻ കണ്ട അനുഭവങ്ങളും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് ഞങ്ങളുടെ സുഹൃത്തുക്കളുടെ ഇടയിൽ പറഞ്ഞൊരു സാധനം, ഇവര് പറഞ്ഞമാതിരി തന്നെ, ഇവര് നിർബന്ധത്തിന്, ഞാനങ്ങനെ ബേസിക്കലി റൈറ്ററൊന്നല്ല, അപ്പൊ ഇവരൊക്കെ നിർബന്ധത്തിന് വേണ്ടി ഞാൻ എഴുതി, അതവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു. ഇനി നിങ്ങളാണ് എൻ്റെ വിധികർത്താക്കള്. 26-ാം തീയതി സിനിമ ഉണ്ട്, നിങ്ങളെ അഭിപ്രായം പറയും. വലിയ അവകാശവാദങ്ങളൊന്നും ഇല്ല. പിക്കാസോ എന്ന പേര് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മഹാനായ ഒരാളുടെ പേരാണ് പിക്കാസോ. പക്ഷെ ഇത് ഇതിലെ ക്യാരക്ടർ ഉണ്ട് സഞ്ജു സെൻഡർ. അദ്ദേഹം സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അദ്ദേഹം വരയ്ക്കുന്ന ഒരാളാണ്. അപ്പൊ പരീക്ഷ ആക്കി ഇരുന്ന് ഇരിക്കുന്ന സമയത്ത് അയാളുടെ ഒരു ക്ലാസ്സിൽ തന്നെ ഒരു കുട്ടീനെ ഇഷ്ടമുണ്ട്. അപ്പൊ ആ കുട്ടീനെ വരയ്ക്കുകയാണ്. ഇത് കണ്ട് ടീച്ചർ പറയുന്നത്, നീ പടം വരയ്ക്കാനാരും, നീ പിക്കാസോ ആണോ എന്ന് ചോദിക്കുന്നത്. അന്ന് പതിഞ്ഞ പേരാണ് ആൾക്ക് പിക്കാസോ എന്നുള്ളത്. അപ്പൊ ആള് പെയിന്റ് പണി ക്യാരക്ടറാണ്, അല്ലാണ്ട് പിക്കാസോ എന്നുള്ള മഹാനയാളുടെ കഥയോ അയാളെ ജീവിതമോ അയാളായിട്ട് ഒന്നുമില്ല. ഇങ്ങനെ ഒരു പേര് പല ഗുണ്ടകൾക്കും പല പേരിൽ അറിയപ്പെടുന്നുണ്ട് ചില ഇത്. പക്ഷെ ഇതൊരു ഗുണ്ടയല്ല അദ്ദേഹം. പക്ഷെ പിന്നീട് ഇനി ഇവിടെ നിന്നിട്ടാണ് പിക്കാസോയുടെ ലൈഫ് തുടങ്ങുന്നത്. ആദ്യ പാർട്ടിൽ നായകൻ എന്നുള്ള സങ്കല്പം തന്നെ ഇല്ല. സത്യത എല്ലാവരും ഉണ്ട്, നായകൻ എന്നുള്ള ആരെങ്കിലൊരാള് കൃത്യമായിട്ട് ലീഡ് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവരും ചേർന്നിട്ടുള്ള ഒരു പരിപാടിയാണ്. അങ്ങനെയാണ് ആ പേര് വരുന്നത്. പ്രത്യക്ഷത്തിൽ അങ്ങനെ ഒരു സാമ്യം ഇല്ല, സത്യം തന്നെയാണ്. പക്ഷെ ഇപ്പോൾ എനിക്ക് അതിനെ കുറിച്ച് ഇപ്പൊ പറയാൻ പറ്റില്ല. എന്താ വെച്ചാൽ വേറെ ഒന്നല്ല, ഈ സിനിമയുടെ വിജയപരാജയങ്ങളെ അടിസ്ഥാനപ്പെടുത്തി എനിക്ക് പറയാൻ കഴിയുള്ളൂ. അപ്പൊ നേരിട്ട് അങ്ങനെ ഒരു എന്താ പറയാ റിലേഷൻഷിപ്പ് ഇല്ല. നമ്മളിപ്പോ കുട്ടിക്കാലത്ത്, ഇപ്പൊ സത്യം പറയുന്നത്, എന്റെ നാട്ടില് മെസ്സി എന്നറിയപ്പെടുന്ന ഒരാൾ, എട്ട പേരിൽ അറിയപ്പെടുന്ന ഒരാളാണ്. അയാൾ ഫുട്ബോളറല്ല, പക്ഷെ ആ ടീമിനോട് ഭയങ്കര ഇഷ്ടമുള്ള ആ രീതിയിൽ പിടിക്കുന്നുണ്ട്. അതേ രീതിയിൽ എന്നെ തന്നെ ഒരു കുട്ടിക്കാലത്ത് ഉണ്ടായ വീണ ഒരു പേര് അതങ്ങനെ പതിഞ്ഞു എന്നുള്ളു. അത് വിട്ടിട്ട് യഥാർത്ഥ പിക്കാസോന്റെ യാതൊരു ബന്ധവും ഈ കഥാപാത്രത്തിനില്ല. ஆக்சுவலாக நாங்கள் எல்லாம் ஒன்றா தான் இருந்தோம். நான் ஷூட்டிங் ஸ்பாட்டில் மோஸ்ட்லி நான் தனுஷ் சார் டோபிகா மூணு பேர் ஒன்றா தான் பண்ணோம் நிறைய காம்பினேஷன் ஷார்ட்ஸ். நாங்கள் பார்த்த ஃபர்ஸ்ட் டேவே நாங்கள் ஃப்ரெண்ட்ஸ் ஆகிட்டோம். பிகாஸ் அது எப்படின்னு தெரியல, சம் ரிலேஷன்ஷிப்ஸ் ஜஸ்ட் க்ரோ இன்ஸ்டன்ட்லி. ஸோ எனக்கு டோபினோக்கு இன்ஸ்டன்ட்லி ரிலேஷன்ஷிப் இல்லை. இப்போ இன்னி வரைக்கும் நான் கொச்சின் வந்தாலும் அவர் சென்னைக்கு வந்தாலும் நாங்கள் மீட் பண்ணுறதுண்டு, அட்லீஸ்ட் மீட் பண்ணி டெக்ஸ்டாக பண்ணுறதுண்டு. அண்ட் ஆக்டிங் எக்ஸ்பீரியன்ஸ் பிரில்லியண்டாக இருந்தது. ஏன்னா அவருக்கு நான் எப்படி டைலாக்ஸ் மெமரைஸ் பண்ணி இங்கே வந்துடணும், அவர் தமிழ் டைலாக்ஸ் மெமரைஸ் பண்ணி அங்கே வந்துட்டார். ஸோ இட் வாஸ் ஃப்ளாலெஸ். ஸோ இட் வாஸ் அ வண்டர்ஃபுல் எக்ஸ்பீரியன்ஸ் ஒர்க்கிங் வித் டோபினோ. சார், நார்மலி இப்போ தமிழ் சினிமா சித்திரங்கள் நோக்கியாலும் ஒன்றும் இல்லை.